ആർ ശ്രീജിത്ത്, എം മുകേഷിന്റെ രാജി ഉണ്ടാകില്ല. എം മുകേഷ് രാജിവെക്കണമെങ്കിൽ കണ്ടീഷണലാണ്. ഇപ്പുറത്ത് എൽദോസ് കുന്നപ്പിള്ളിയും എം വിൻസെന്റും രാജിവെച്ചിട്ട് വരട്ടെ, മൂന്നാമനായി മുകേഷ് രാജിവെക്കാം. ഇതല്ലേ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത്? സുജിയ, അങ്ങനെ തന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ചു, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു, അത്തരം ചരിത്രപരമായ തീരുമാനമെടുത്തു. എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വേറൊരു തരം പ്രശ്നമാണ്. അതിൽ മാധ്യമങ്ങൾ തുല്യ സമീപനം സ്വീകരിക്കണം. ആദ്യം ആരോപണം ഉയർന്ന രണ്ട് കോൺഗ്രസിൻ്റെ എം എൽ എ മാർ രാജിവെക്കട്ടെ, അപ്പോൾ മൂന്നാമത്തെ കാര്യവും ആലോചിക്കാം എന്ന പ്രതികരണമാണ് ഇ പി ജയരാജൻ നടത്തുന്നത്. അതായത് കോൺഗ്രസിൻ്റെ എം എൽ എമാരുടെ രാജി എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ആവശ്യപ്പെടാത്തത് എന്ന മറുചോദ്യവും ഇ പി ജയരാജൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഈ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു പ്രതികരണമാണ് എൽ ഡി എഫ് കൺവീനർ നടത്തിയത്. സി പി ഐ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്, രാജി ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സി പി ഐ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അത് സി പി ഐയോട് ചോദിക്കുമെന്നാണ്. എന്തായാലും അവർ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നിലപാട് സ്വീകരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രാജിവെക്കേണ്ടതില്ല എന്നൊരു ഒരു പ്രതികരണമാണ് ഇ പി ജയരാജൻ നടത്തുന്നത്. എന്നാൽ അതും അത് പൂർണ്ണമായും ഒരു പാർട്ടി നിലപാടായി വരുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കരുതാൻ കഴിയില്ല. ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരാൻ സാധ്യതയുണ്ട്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെപ്പറ്റി ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ മുകേഷിൻ്റെ വിഷയത്തിൽ നിയമപരവും ധാർമ്മികവുമായ വശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് സി പി ഐ നേതൃത്വം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തെപ്പറ്റി എന്ത് നടപടി വേണം എന്നത് ആലോചിക്കേണ്ടി വരും. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സി പി ഐ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ഒരു എം എൽ എ രാജിവെപ്പിക്കുന്നതിലുള്ള രാഷ്ട്രീയ അപകടമാണ് അവരെ ഒരു ശരിയായ നിലപാട് എടുക്കുന്നില്ലെന്ന് പിന്തിരിപ്പിക്കുന്നത് വേണം ഇപ്പോൾ ഇ പി ജയരാജൻ്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ശരിയേ ചെയ്യൂ, ഇപ്പോൾ എം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.